ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളാണ് മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. ചില ആളുകൾക്ക് അല്ലാഹു ആരോഗ്യം നൽകും, ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് നൽകും, ചിലർക്ക് അല്ലാഹു മക്കളെ നൽകും, ചിലർക്ക് അല്ലാഹു നല്ല കുടുംബജീവിതം നൽകും, ചില മനുഷ്യർക്ക് അല്ലാഹു അധികാരം നൽകും. ഇങ്ങനെ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകുന്നു. ഈ അനുഗ്രഹങ്ങൾ ഒന്നോ ഒന്നിലധികമോ ഒക്കെ ജീവിതത്തിൽ ലഭിച്ച ആളുകൾ ഉണ്ടാകും. ഇതിലേതാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അനുഗ്രഹമെന്ന് നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയില്ല. നല്ല സമ്പത്തുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നല്ല സാമ്പത്തികമായ ഭദ്രതയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു 40 വയസ്സിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിതം ആസ്വദിക്കുക എന്നതാണ് ആളുകളൊക്കെ പറയാറുള്ളത്. 20-25 വയസ്സൊക്കെ ആയ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആസ്വാദനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. പ്രായം കൂടുന്തോറുമാണ് ഈ ദുനിയാവിന്റെ ആസ്വാദനത്തെ മനുഷ്യൻ ആഗ്രഹിക്കുകയും അത് വല്ലാതെ മനുഷ്യന് പിടികൂടുകയും ചെയ്യുന്ന സന്ദർഭം പ്രായം കൂടുന്നതിനനുസരിച്ചാണ്. അങ്ങനെ ജീവിതത്തിൽ ഓരോന്നോരോന്ന് ആസ്വദിച്ച് വിവാഹം കഴിഞ്ഞു, മക്കളായി, നല്ല സാമ്പത്തിക സ്ഥിതിയായി, അങ്ങനെ ജീവിതത്തിന്റെ ഈ ലോകത്തെക്കുറിച്ചുള്ള നല്ല ആഗ്രഹങ്ങളിൽ ഇങ്ങനെ മുന്നോട്ടു പോകുന്നതിനിടയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രോഗം ഒരു മനുഷ്യന് വന്നു. ഒന്നുകിൽ അയാളുടെ കിഡ്നി ശരീരത്തിന് ഒരു ചൊറിച്ചിൽ വന്ന്, അതല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം വന്ന് ഡോക്ടറെ കണ്ട് ചെക്കപ്പ് നടത്തിയപ്പോൾ 2 കിഡ്നിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു റിപ്പോർട്ട് ഡോക്ടർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എത്ര സമ്പത്തുള്ള ഒരു മനുഷ്യനാണെങ്കിലും എത്ര സമ്പന്നനായ ഒരു മനുഷ്യനാണെങ്കിലും അയാളുടെ മുന്നിൽ 2 ഓപ്ഷൻ വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്താണോ ആവശ്യം? അതല്ല, തകരാറുകളില്ലാത്ത 2 കിഡ്നിയും വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയാണോ? അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഒരവസ്ഥ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 2 അവസ്ഥ ഒരു മനുഷ്യന്റെ മുൻപിൽ വെച്ചാൽ അയാൾ പറയും, എനിക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം മതി. ആ ആരോഗ്യകരമായ ജീവിതത്തിന് എന്റെ എല്ലാ സമ്പത്തും തരാൻ ഞാൻ തയ്യാറാണ് എന്നൊരു മനുഷ്യൻ പറയും. കാരണം എന്താണ്? അത്ര പ്രധാനപ്പെട്ട ഒന്നാണ് ജീവിതം എന്നത്. ജീവിതമുണ്ടായിക്കഴിഞ്ഞാലല്ലേ ജീവിതത്തിൽ അള്ളാഹു നൽകിയ സമ്പത്തൊരു മനുഷ്യൻ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. മാരകമായ ക്യാൻസർ വന്ന ഒരാൾ ആ ക്യാൻസറിന്റെ 2nd stage ആണ് അല്ലെങ്കിൽ 3rd stage ആണ് എന്നൊരാളോട് പറഞ്ഞ് നിങ്ങളുടെ ഈ ക്യാൻസർ പൂർണ്ണമായി മാറും, നിങ്ങളുടെ പരന്നു കിടക്കുന്ന നിങ്ങളുടെ സ്ഥലം, ഉയർന്നു നിൽക്കുന്ന നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതത്തിന്റെ ആസ്വാദനമായ നിങ്ങളുടെ വാഹനം, അതെല്ലാം നൽകിയാൽ നിങ്ങളുടെ ഈ രോഗം മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ അതെല്ലാം നൽകാൻ മനുഷ്യൻ തയ്യാറാകും. അപ്പോൾ ഏതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു തീഗാലയിൽ പഠിച്ച് വന്ന, പിതാവ് നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനായി വളർന്നു വന്നയാളാണ്. അദ്ദേഹം ഒരു കഥ തുടങ്ങി അത് വിജയിച്ചു, അടുത്തത് തുടങ്ങി അത് വിജയിച്ചു, അടുത്തത് തുടങ്ങി അത് വിജയിച്ചു. പക്ഷെ ഒരു 48 വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടു.
അങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, മക്കളില്ലാത്ത, സമ്പത്തുള്ള, അധികാരമുള്ള, ആരോഗ്യമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ മക്കളെന്ന സ്വപ്നം എത്ര ചികിത്സിച്ചാലും എത്ര പണം ചിലവഴിച്ചാലും മക്കളില്ലാതെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഏതാണ് അനുഗ്രഹം എന്നത് നമുക്ക് തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുകയില്ല. ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ് എന്ന ബോധ്യമാണ് ഒരു മനുഷ്യനെ ജീവിതത്തിൽ നന്നാക്കുന്നത്. നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ സമ്പത്താണെങ്കിലും നമ്മുടെ കുടുംബമാണെങ്കിലും നമ്മുടെ അധികാരമാണെങ്കിലും എന്താണെങ്കിലും ഇതെനിക്ക് അല്ലാഹു നൽകിയതാണ് എന്ന ബോധ്യം ഏത് നിമിഷത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് അവസാനിക്കുന്നുവോ ആ നിമിഷത്തിൽ ഒരു മനുഷ്യന്റെ ഇരു ലോകത്തെയും തകർച്ചയാണ്. പിന്നീട് ആ മനുഷ്യൻ നാശത്തിലേക്കാണ് പിന്നീട് ആ മനുഷ്യൻ നടന്നെടുക്കുക. തകർച്ചയിലേക്കാണ്. കാരണം ദുനിയാവ് എന്നത് താൽക്കാലികമാണ്. ദുനിയാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആഗ്രഹിപ്പിച്ചും പൂതി വെപ്പിച്ചും അവസാനിപ്പിക്കുന്ന ഒരു വിഭവമാണ് ദുനിയാവ് എന്നത്. ആർക്കും പൂർണ്ണമായി ഒന്നും ഈ ദുനിയാവിൽ നിന്ന് വാരിക്കൂട്ടാൻ സാധിക്കുകയില്ല. അതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള മക്കളെ കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട്, പണം കൊണ്ട് ആസ്വാദനങ്ങൾ തുടങ്ങുമ്പോഴേക്ക് അവസാനിക്കുന്ന ഒന്നാണ് ജീവിതം. ആ ബോധ്യം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മനുഷ്യരായി ഏത് അനുഗ്രഹത്തിന്റെ ഏത് മടിത്തട്ടിൽ വളർന്നാലും അനുഗ്രഹത്തിന്റെ ഏത് സുഖസൗകര്യങ്ങളിൽ ജീവിച്ചാലും ഇതെനിക്ക് അല്ലാഹു നൽകിയതാണ്, ഇതെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന ബോധ്യം ഒരു മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഈ ജീവിതത്തെ കുറിച്ച് പറയുന്ന കുറച്ച് സുദീർഘമായ ഒരായത്തുണ്ട്. വളരെ സുന്ദരമാണ് ആ ആയത്ത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതമാണ് ആ ആയത്തിലൂടെ പറയുന്നത്. ഇഅലമു, മനുഷ്യരെ നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തു ദുനിയ ലഅബും വലഹുവും വസീന. മനുഷ്യരെ, അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, നിങ്ങളൊരു വിജ്ഞാനമായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ശേഖരിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അന്നമൽ ഹയാത്തു ദുനിയ ലഅബുൻ, ഈ ദുനിയാവ് എന്നത് അതൊരു കളിയാണ്, അതൊരു കളിയാണ്. അപ്പൊ എവിടെ നിന്നാണ് അള്ളാഹു പറയാൻ തുടങ്ങുന്നത് അറിയോ? രണ്ടാമത്തെ വയസ്സ് മുതൽ പറയാൻ. മൂന്നാമത്തെ വയസ്സാണ് നമ്മളോട് പറയുന്നത് ദുനിയാവ് എന്നത് ഒരു കളിയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ദുനിയാവ്? ഒരു കളിയാണ്. ഒരു കളി കഴിഞ്ഞാൽ അടുത്ത കളി. ക്ലാസ്സിൽ പോലും കളിച്ചാണ് കുട്ടികൾ ഇരിക്കുക. കാരണം എന്താ? അവർക്ക് കളിയുടെ സമയമാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഞാൻ പറയാണ്, വലഹുവൻ, ഇതൊരു വിനോദമാണ്. അപ്പൊ കളി എന്നതിൽ നിന്ന് മാറി പിന്നീട് കുറച്ച് പ്രായം കൂടി കഴിഞ്ഞാൽ ഒരു വിനോദത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി. പിന്നീടോ അടുത്ത സ്റ്റേജാണ് വസീനത്തുൻ, ഇതൊരലങ്കാരമാണ്. ആ പ്രായത്തിലാണ് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ എത്ര കണ്ണാടിയുടെ മുന്നിൽ നിന്നാലും അവർക്ക് പൂതി തീരാത്തത് ആ പ്രായമാണ്. എത്ര ഗ്ലാമർ കൂട്ടിയാലും ഗ്ലാമർ പോരാ എന്ന് അവർക്ക് തോന്നുന്ന പ്രായമാണത്. ഓരോ സ്റ്റെപ്പ് അങ്ങനെ പറയാൻ, ജീവിതം എന്നത് കളിയാണ്, അതൊന്നുകൂടി സ്റ്റെപ്പ് കൂടി അത് വിനോദമാണ്, അതൊന്നുകൂടി കൂടി വസീനത്തുൻ, അത് അലങ്കാരമാണ്. പിന്നീട് ഒറിജിനലിലേക്ക് വരുന്നത്, അതങ്ങനെയാണ് കഴിഞ്ഞു പോകും. പിന്നീടാണ് ഖുർആൻ പറയുന്നത് വതഫാഖുറു ബൈനക്കും, അത് നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുന്ന ഒന്നാണ്. വിശ്വാസികൾ അതിൽ നിന്ന് മാറി നിൽക്കണം. പക്ഷെ ഖുർആൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ചില ആളുകൾ ജീവിക്കുക. വതഫാഖുറു ബൈനക്കും, ദുനിയാവ് എന്നത് നിങ്ങൾക്കിടയിലുള്ള പരസ്പരം പെരുമ നടിക്കലാണ്. ഞാനാണോ വലുത്, നീയാണോ വലുത്? ഞാനാണോ ആദ്യം സലാം പറയേണ്ടത്, അതല്ല നീയാണോ ആദ്യം സലാം പറയേണ്ടത്? ഞാനാണോ പരിഗണിക്കേണ്ടത്, നീയാണോ പരിഗണിക്കേണ്ടത്? ഞാനാണോ സമ്പന്നൻ, നീയാണോ സമ്പന്നൻ? പെരുമ നടിക്കലാണ്. ആരും ആർക്കും കുറഞ്ഞു കൊടുക്കാത്ത ഒന്നാണ് ദുനിയാവ്. അടുത്ത സ്റ്റേജ് വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവ് എന്നത് സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടും പെരുമ നടിക്കുന്ന ഒന്നാണ്. തക്കാത്തുർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടാക്കി തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഉള്ളതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ ഈ ദുനിയാവിലൊന്നും സംഭവിക്കൂല. അവനവന്റെ കാശിനനുസരിച്ച് ജീവിക്കുക, അവനവന് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചുകൊണ്ട് ജീവിക്കുക,
അതിനനുസരിച്ച് വീട് കയറ്റുക, അതിനനുസരിച്ചുള്ള വാഹനം വാങ്ങുക. എന്നാൽ ആളുകൾ അങ്ങനെയല്ല, കുറച്ച് കഴിഞ്ഞാല് ഈ വാഹനവും കൊണ്ട് നടന്നാൽ ഇനി അനക്കതൊരു മോശമല്ലേ എന്ന് ആൾക്കാർ ചോദിക്കുക. അപ്പൊ നമുക്കും തോന്നും നമുക്കെന്തോ ഒരു മോശം ഉണ്ടോ, അത് മോശം എന്ന് തോന്നി തുടങ്ങുന്നോ അന്ന് പിന്നെ ആ മനുഷ്യൻ പലിശയിലേക്കാണ് തിരിയുക. ഇനി വീട് ഇങ്ങനെയൊക്കെ മതിയോ, നമ്മളല്ലേ ചോദിക്കണേ, വേറൊരാൾ നമ്മളോട് ചോദിക്കേ. അപ്പൊ നമുക്ക് ശരിയാണല്ലോ, ഇങ്ങനെയൊന്നും പോരല്ലോ, പോരാ എന്ന് തോന്നി നമ്മുടെ വരുമാനത്തിന് അപ്പുറത്തേക്ക് നമ്മൾ പിടിച്ചാലോ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നാശമാണ് വരുന്നത്. ഖുർആൻ പറയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാല് സമ്പത്ത് കൊണ്ടും മക്കളെ കൊണ്ടുമുള്ള പെരുമ നടിക്കലാണ്, പിന്നല്ല, സ്റ്റോപ്പ്, അവസാനിച്ചു. അത് ഏകദേശം അതിന്റെ എൻഡാണ്, അതതിന്റെ അവസാനമാണ്, പിന്നൊന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോണില്ല, കാരണം എന്താ, പിന്നെ ഇവിടെ ജീവിതമല്ല. എന്നിട്ട് ഖുർആൻ അതിനെ അള്ളാഹു വിശദീകരിക്കാൻ, എന്നാൽ ഇത് എന്താണ് മനുഷ്യരെ നിങ്ങൾക്കറിയോ, കമത്തലി ഗൈത്തിൻ, ഇതൊരു മഴയെപ്പോലെയാണ്. ഖുർആൻ ഉപമിക്കൻ കമത്തലി ഗൈത്തിൻ, ഇതൊരു മഴയെപ്പോലെയാണ്. അജബൽ കുഫാറ നബാത്തുഹു, മഴ പെയ്തു കഴിഞ്ഞാൽ കർഷകന് വലിയ ആശ്ചര്യമുണ്ടാകും അയാളുടെ കൃഷിയിൽ, അതിങ്ങനെ വളരെ ഉഷാറായി വളർന്നു വരും. അതെന്നും അങ്ങനെ നിൽക്കുമോ, മരങ്ങളൊന്നും പൂത്തു നിൽക്കുമോ, ചെടികളൊന്നും അത് പുഷ്പിച്ചു നിൽക്കുമോ, ഈ നബാത്തുകൾ, ഈ കൃഷി എന്നും അതുപോലെ നിൽക്കുമോ, ഇല്ല. തുമ്മ യഹീജു, പിന്നെ അതിനൊരു ഉണക്കം ബാധിക്കും. ഫതറാഹു മുസ്ഫറൻ, പിന്നെ അതൊരു മഞ്ഞ നിറമായി തീരും. സുമ്മയക്കൂന ഹുത്വാമ, പിന്നെ അത് അങ്ങനെ ഉരുമ്പായി പോകും. ഇപ്പൊ രണ്ടെണ്ണം ഉദാഹരിക്കാണ് ഖുർആൻ. ഇതുപോലെയാണ് ജീവിതം, ഇവിടെ കളിയും വിനോദവും അലങ്കാരവും പരസ്പരം പെരുമനടിക്കലും, ആ പെരുമനടിക്കൽ സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും. നിങ്ങൾ ഇങ്ങനെ ഓരോ ജീവിതത്തിന്റെ മേഖലകളും ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുപോയാൽ വഫില്ലാഹിറത്തി അദാബുൻ ശദീദുൻ, പരലോകത്ത് ശക്തമായ ശിക്ഷയാണ് ഉണ്ടാകുക. അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അള്ളാഹുവിന്റെ തൃപ്തിയും നല്ല മനുഷ്യർക്കുണ്ടാകും. പിന്നീട് ഖുർആൻ പറയുന്നത് എന്നിട്ട് ഖുർആൻ പറയാൻ, എന്നാൽ മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കണം, വമൽ ഹയാത്തു ദുനിയാ, ഈ ഐഹിക ജീവിതം എന്നത് ഇല്ലാ മതാഉൽ ഗുറൂർ, ഇത് മനുഷ്യരെ കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ്. അതാണ് ഖർറ എന്ന് പറഞ്ഞ, ഇത് യഥാർത്ഥത്തിൽ കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ദുനിയാവിൽ സമ്പത്തൊരു മനുഷ്യൻ ഉണ്ടാക്കാം, അധികാരം മനുഷ്യൻ ഉണ്ടാക്കാം, ആരോഗ്യം വർദ്ധിപ്പിക്കാം, അധികാരങ്ങൾ മനുഷ്യനെ തേടി വരാം, എന്തു വന്നാലും വിശ്വാസിയായ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുക, ഇതിങ്ങനെ കഴിഞ്ഞുപോകും. അതിനിടയിൽ എന്റെ കാര്യം ഞാൻ നോക്കണം, എന്റെ ഇബാദത്തുകൾ ഞാൻ ശ്രദ്ധിക്കണം, പടച്ചവനിലേക്കുള്ള പരലോകത്തിലേക്കുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം എന്ന ബോധ്യമില്ലേ, എന്നും ഒരു മനുഷ്യൻ തിരക്കിലേക്കും, എന്നും തിരക്കിലേക്കും. ഈ ദുനിയാവിന്റെ പളവളപ്പിൽ ഇത് കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ് എന്ന് പറയാനുള്ള കാരണം എന്താ, നിങ്ങള് ഒരു മനുഷ്യൻ 24 മണിക്കൂറാണുള്ളത്. ആ 24 മണിക്കൂറിൽ ഒരു മനുഷ്യൻ ഒരു 30-35 മിനിറ്റാണ് ആ മനുഷ്യന് നിർബന്ധമായ ആരാധനയായ നമസ്കാരമുള്ളത്. നമ്മളൊക്കെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമസ്കാരത്തെ കുറിച്ച് ഇന്നത്തെ സുബഹി നമ്മൾ എവിടുന്നാണ് നമസ്കരിച്ചത്? നമ്മൾ ആലോചിക്കുക, നമ്മൾ എവിടെ നിന്ന് നമസ്കരിച്ചു, നമസ്കരിച്ചോ എന്ന് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളൊക്കെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വന്ന ആളുകളാണ്. ആ ചോദ്യത്തിന് പ്രസക്തില്ല, നമ്മൾ എവിടെ നിന്ന് നമസ്കരിച്ചു. അപ്പൊ നമ്മുടെ ഉത്തരം, ഞാൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചു. കാരണം, ക്ഷീണം. ഇന്നലെയോ? ഇന്നലെയും ക്ഷീണം. ഒരു മാസം മുൻപോ? എന്നും ക്ഷീണം. നാളെ മുതലോ? നാളെ മുതൽ എനിക്ക് പ്രതീക്ഷയുണ്ട് എന്നതാണ് മനുഷ്യരുടെ പ്രതീക്ഷ. മനുഷ്യരെ വഞ്ചിക്കുന്ന ഒന്നാമത്തെ ഘടകം എന്താ അറിയോ? ഞാൻ നാളെ മുതൽ ഇങ്ങനെയാവില്ല എന്നതാണ്. പിശാച് നമ്മുടെ മനസ്സിനോട് പറയണം, നീ ഇങ്ങനെയല്ല, നീ നാളെ ഇങ്ങനെയല്ല, നീ എന്ന ഒരു യഥാർത്ഥ നീ വരാനുണ്ട്. അതൊരു ഒന്നൊന്നര വരലേരിക്കുന്ന തോന്നിപ്പിക്കണം, ഇല്ല, നാളെ ഇങ്ങനെ തന്നെയാണ്, മറ്റന്നാളോ മറ്റന്നാളും ഇങ്ങനെ തന്നെയാണ്, അടുത്ത മാസോ അതും ഇങ്ങനെ തന്നെയാണ്, പള്ളിയിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. ളുഹർ, അസർ, മഗ്രിബ്, ഇശ, ഒരു മനുഷ്യന്റെ മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നാണ് ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് നമസ്കരിക്കുക എന്നത്. മനസ്സിനൊരു കുളിർമയാണ്, ഒരു സന്തോഷമാണ്. പക്ഷെ അതുപോലും നമ്മുടെ ദുനിയാവിന്റെ പളപളപ്പിനിടയിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു, പലപ്പോഴും നമ്മുടെ കടമകൾ നാം തീർക്കുന്നു, നമ്മുടെ മനസ്സമാധാനത്തിനു വേണ്ടി നാം അതങ്ങനെ കഴിച്ചുകൂട്ടുന്ന ഒരവസ്ഥ
നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ദുനിയാവ് വല്ലാതെ നമുക്ക് കയറി കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ഇസ്ലാം എന്നത് നമുക്കൊരു മോശമായി തോന്നി. ഞാനെങ്ങനെ അങ്ങനെ ഒരു ഫുൾ ഇസ്ലാം ആകണോ, കുറച്ചൊക്കെ ഒന്ന് ലിബറലായിക്കൂടെ എന്ന് നമുക്ക് തോന്നും. വല്ലാത്ത സമ്പത്തും സൗകര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ നമ്മുടെ ഭാര്യയുടെ വസ്ത്രം, ഇനിയൊക്കെ എന്റെ ഭാര്യ ഇങ്ങനെയൊക്കെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മോശമല്ലെങ്കിലും എന്റെ കൂട്ടുകാർക്കൊരു മോശമല്ലേ? കാരണം ഞാനിങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ആളല്ലേ, ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളല്ലേ, ഞാൻ വലിയ സ്വീകാര്യതയുള്ള ഒരാളല്ലേ എന്നെന്നു മുതൽ നമുക്ക് തോന്നുന്നോ അന്നു മുതൽ ദുനിയാവ് നമ്മൾ വഞ്ചിച്ചു എന്നാണ് അർത്ഥം. നമ്മൾ ആരുമല്ല, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഇനി എന്റെ ആദർശമൊക്കെ ഒന്ന് ലിബറലാക്കാം. അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്ക് അനുസരിച്ച്, ഓരോ സ്ഥലത്തിനനുസരിച്ച്, ഓരോ സാഹചര്യത്തിനനുസരിച്ച്, കണിശതയും കൃത്യതയും ഇല്ലാത്ത ഏകദൈവ വിശ്വാസം എന്റെ ജീവിതത്തിലാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മെ ദുനിയാവ് പിടികൂടി എന്നാണ് അർത്ഥം. ഇനി എന്റെ വിവാഹം, എന്റെ മക്കളുടെ വിവാഹം അതെങ്ങനെയാക്കാം, അത് ഏത് രൂപത്തിലുമാക്കാം, എന്ത് കോമാളിത്തരങ്ങളുമാക്കാം, എങ്ങനെയുമാക്കാം, ആർക്കനുസരിച്ച്, നാട്ടിലെ നാലോ അഞ്ചോ ചെറുപ്പക്കാർക്കനുസരിച്ച് എന്നൊരു മനുഷ്യൻ എന്ന് മുതൽ ചിന്തിച്ചുവോ അന്ന് മുതൽ ആ മനുഷ്യനെ ദുനിയാവ് പിടികൂടി എന്നതാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചത് ദുനിയാവ് എന്നത് നിസ്സാരമാണ്, അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. നമ്മൾ അതിലേറെ നിസ്സാരരാണ്. നമ്മൾ നിസ്സാരരാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ, മനുഷ്യരെ മറമാടിയിട്ടുള്ള ഖബറുകളാണ്, ഇസ്ലാമിക ഖബറുകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഒരടിക്ക് മുകളിൽ ഏതൊരു സമ്പന്നനാണെങ്കിലും, ഏതൊരു രാജാവാണെങ്കിലും, ഏതൊരു നാട്ടുപ്രമാണിയാണെങ്കിലും, ഏതൊരു രാജ്യത്തിന്റെ അധിപനാണെങ്കിലും, ഒരു ചാനിന് മുകളിൽ ഒരു ഖബറുമുണ്ടാകരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുവാനുള്ള കാരണം ലോകത്ത് മനുഷ്യർ തുല്യരാണ്, ആരും വലിയ സംഭവമല്ല എന്നതാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ നിരന്ന് കിടക്കുന്ന ഖബറുകൾ ഒന്നുമില്ലല്ലോ. നമ്മളോടൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, ഇതര മതസ്ഥരായ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എത്ര അറിയപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം, 9 മണിക്ക് മരിച്ച് 4 മണിക്ക് നിങ്ങൾ ഖബറടക്കില്ലേ. ആശ്ചര്യം. നമ്മളെന്താ പറയുന്ന അറിയങ്ങള്, 9 മണിക്ക് മരിച്ച് 12 മണിക്ക് ഖബറടക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഞങ്ങളുടെ ദീനിൽ ഏറ്റവും ഉത്തമം എന്ന് മാത്രമല്ല, മയ്യത്ത് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാ, നടത്തോ അല്ല ഓട്ടോ അല്ല, അതിനിടയിലുള്ള നടത്താണ്. എന്താ അർത്ഥം എന്നറിയോ, ഇതല്ല ദുനിയാവ്, ഇതല്ല ലോകം, പരലോകമാണ് ലോകം. അവിടെ എത്തിക്കഴിഞ്ഞാലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് പ്രമാണിയാണെങ്കിലും, ഏത് നാട്ടുരാജാവാണെങ്കിലും, എത്ര അധികാരമുള്ള ആളാണെങ്കിലും ഒന്നുമില്ല, തിരിച്ചറിയപ്പെടുന്ന ഒരു രേഖ അവിടെയില്ല, ഒരെഴുത്ത് അവിടെയില്ല, സിമന്റ് അവിടെയില്ല, മണ്ണ് മാത്രം. മണ്ണിലേക്ക് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് ഇറക്കി വെച്ച് തിരിച്ചു പോകുന്ന നിസാരരാണ് നാം എന്ന് ദുനിയാവ് നമ്മെ പഠിപ്പിക്കുവാനുള്ള കാരണം എന്താണെന്നോ അത്ര ഉള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് പലതും അള്ളാഹു നൽകും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകും, അള്ളാഹു നമുക്ക് അധികാരം നൽകും, അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകും, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വൈവിധ്യങ്ങളാർന്ന അനുഗ്രഹങ്ങൾ നൽകുമ്പോഴും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ബോധ്യമാണ് ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്ത്. ആ ആയത്ത് ഓതുന്നത്, പറയുന്നത്, ആ പ്രാർത്ഥന പറയുന്നത് ആരാണെന്നോ, ഒരു രാജാവായിരുന്ന, ഒരു രാജാവിന്റെ മന്ത്രിയായിരുന്ന ഒരു പ്രവാചകന്റെ ആയത്താണ്. നമ്മൾ ആരും അവിടെ എത്തിയിട്ടില്ലല്ലോ, ഇല്ല, ഒന്നുമല്ലാതെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് യാത്രക്കാർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി, ഈജിപ്തിൽ നിന്ന് പരീക്ഷണത്തിന്റെ നാളുകൾ കഴിഞ്ഞുപോയി, അവസാനം അസീസ് രാജാവിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ അത്രത്തോളം ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തുമ്പോഴും ദുനിയാവിന്റെ കാര്യത്തിൽ മതിമറക്കാതെ, ആഡംബരത്തോടുകൂടി ജീവിക്കാതെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്ന ഒരു പറച്ചിലുണ്ട്. ആ പറച്ചിൽ നമ്മുടെ നെഞ്ചകങ്ങളിൽ നമ്മൾ കുത്തിവെക്കണം. എന്താണതോ, റബ്ബി, എന്റെ റബ്ബേ, അത് ആത്തൈത്തനീ മിനൽ മുൽക്കി, അല്ലാഹുവേ നീ എനിക്ക് രാജാധിപത്യമാണ് നീ എനിക്ക് നൽകിയിട്ടുള്ളത്, ഞാൻ രാജാവാണ് ഈ നാട്ടിലെ, നീ എനിക്ക് രാജാധിപത്യമാണ് നൽകിയിട്ടുള്ളത്. വഅല്ലംതനീ മിൻ തഖ്വീലിൽ അഹാദീസ്, പടച്ചവനെ നീ എനിക്ക് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് നൽകി. വല്ലാത്ത കഴിവാണ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച്, എന്താണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമെന്ന് അള്ളാഹുവിന്റെ
അനുഗ്രഹത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു മുഅ്ജിസത്ത് നീ എനിക്ക് നൽകി. അപ്പൊ ആദ്യ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ എന്തിനാ പറയണറിയോ, ഞാൻ മതി മറന്നിട്ടില്ല റബ്ബേ, ഞാനൊരു രാജാവാണ് ഒരു അധികാരിയാണ് എന്നതിന്റെ പേരിൽ നിന്നെ ഞാൻ മറന്നിട്ടില്ല, കാരണം നീ നൽകിയതാണ് എന്റെ രാജാധിപത്യം, നീ നൽകിയതാണ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച് സംസാരിക്കുവാനുള്ള കഴിവ്. ഫാത്തിറസ്സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ, നീയാണ് വലുത്, ഞാനല്ല. അൻത വലിയ ഫി ദുനിയാ വൽ ആഖിറ, ഈ ഐഹിക ലോകത്തിന്റെയും പാരത്രിക ലോകത്തിന്റെയും രക്ഷാധികാരി നീയാണ്. പടച്ചവനെ ഇതൊന്നും എനിക്ക് വേണമെന്നില്ല, ഇതൊക്കെ നീ എനിക്ക് തന്നു, ഞാൻ സ്വീകരിക്കുന്നു, എനിക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. തവഫനി മുസ്ലിമൻ, പടച്ചവനെ നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണം. വഅൽഹിഖനി ബിസ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ സത്വൃത്തരുടെ കൂട്ടത്തിൽ നീ എന്നെ ചേർക്കുകയും ചെയ്യണം റബ്ബേ എന്ന യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് എന്തനുഗ്രഹങ്ങളുണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള സുഖങ്ങളുണ്ടെങ്കിലും, ഏത് സൗകര്യങ്ങളുണ്ടെങ്കിലും, അത് മതിമറന്ന് ജീവിക്കുവാനുള്ളതല്ല. അതിന്റെ ഹലാലിന്റെ എല്ലാ ആസ്വാദനങ്ങളും നമുക്ക് ആസ്വദിക്കാം, പക്ഷെ റബ്ബിനെ മറക്കാൻ പാടില്ല, ആദർശത്തെ വിട്ടുകളയാൻ പാടില്ല, ആരാധനകളിൽ വീഴ്ച വരുത്താൻ പാടില്ല, ഹറാമുകളിലേക്ക് തിരിഞ്ഞുപോകാൻ പാടില്ല. മനുഷ്യർ എന്തു വിചാരിക്കുമെന്ന് വിചാരിച്ച് ദീനിനപ്പുറമുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ബോധ്യം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.